ഇന്നലെ തൃശ്ശൂർ ഇളക്കിമറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വേദിയിലെത്തി പ്രസംഗം ആരംഭിച്ചിരുന്നു. പക്ഷേ അവിടെ നടന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചയായി മാറുന്നത്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തിയ പാർട്ടിയുടെ അണികളോട് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്. സുരേഷ് ഗോപി ഇവിടെ ജയിക്കുമോ എന്നൊരു ചോദ്യമായിരുന്നു. അണികൾ ആവേശത്താൽ പറഞ്ഞു ജയിക്കും എന്ന് തന്നെയാണ് അണികൾ നൽകിയ ഉത്തരം. ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ മറുചോദ്യം എത്തി. എന്തുകൊണ്ടാണ് അദ്ദേഹം ജയിക്കുമെന്ന്, സുരേഷ് ഗോപി ജയിക്കുമെന്ന് പറയാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ പ്രവർത്തകർ പറഞ്ഞത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളും ഒപ്പം തന്നെ ജനപ്രിയ പദ്ധതികൾ ഒപ്പം തന്നെ വികസനവും ഒക്കെയാണ് ഞങ്ങൾ ചർച്ചയാക്കുന്നത്, അതാണ് ജയിക്കാനുള്ള കാരണം. പെട്ടെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ അടുത്ത ചോദ്യം. ഇതിൽ പെട്ടത് ഈ അണികൾ തന്നെയായിരുന്നു. ഏതൊക്കെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും ജനപ്രിയ പദ്ധതികളെന്നായിരുന്നു. കുറച്ചു നേരത്തെ തപ്പലിനും തടയലിനും ശേഷം ആരൊക്കെയോ ചില പദ്ധതികളുടെ പേര് പറഞ്ഞു. പ്രധാനമന്ത്രി സംതൃപ്തനായോ ഇല്ലയോ എന്നറിയില്ല, അദ്ദേഹം പോവുകയും ചെയ്തു. പക്ഷേ സുരേഷ് ഗോപിക്ക് വേണ്ടി ആലത്തൂർ വേറൊരു ലോക്സഭാ മണ്ഡലമാണ്. പക്ഷേ ആലത്തൂരിലെ പ്രസംഗത്തിൽ സുരേഷ് ഗോപിയുടെ പേര് എടുത്തു പറഞ്ഞു. കാരണം ഇന്നലത്തെ ഒരു വരവ് ശരിക്കും സുരേഷ് ഗോപിക്കും വേണ്ടി തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സുരേഷ് ഗോപിയുമായി വേദിയിൽ അധിക സമയം അദ്ദേഹം സംസാരിച്ചിരുന്നു, സുരേഷ് ഗോപിയുടെ പേര് പരാമർശിച്ചിരുന്നു. ഒപ്പം കരിവന്നൂർ വിഷയമാണ് അദ്ദേഹം ഉയർത്തിയത്. ആലത്തൂരും ഒപ്പം തന്നെ തൃശ്ശൂരുമൊക്കെ പ്രധാന വിഷയമായി മാറുന്നത് ഈ കരിവന്നൂർ വിഷയമാണ്. അതിന് തൊട്ടുപിന്നാലെ ഇ ഡി നടത്തുന്ന നീക്കങ്ങളും നിർണായകം തന്നെയാണ്. ഏതായാലും ഈ ഒരു സംഭവം ഒരു കുശല പ്രശ്നം, അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകരുമായ ഒരു കുശല പ്രശ്നമാണ് ഇന്നത്തെ ഒരു ചെറിയ വാർത്ത. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.